നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം 3:52 വെളുപ്പിന് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത്, അതായത് ഒരു 3 മണിക്കൊക്കെ തുറക്കുന്ന രവിചേട്ടൻ്റെ കടയിലാണ് നിൽക്കുന്നത്. ഈ സമയത്ത് തുറക്കും എന്നുള്ളത് മാത്രമല്ല, 4:30 ആകുമ്പോഴേക്കും നല്ല ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ റെഡിയാവും. ഈ സമയത്ത് ആരാ കഴിക്കാൻ വന്നത് ഞാനും വിചാരിച്ചു, പക്ഷേ അങ്ങനെ എല്ലാ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. മാത്രമല്ല, ഏറ്റവും ചെറിയ പൈസക്ക്, ഇതിലും കുറച്ച് പൈസക്ക് എവിടെയെങ്കിലും ചിക്കൻ കറി കിട്ടുമോ എന്ന് എനിക്കറിയില്ല. 30 രൂപയ്ക്കാണ് ചിക്കൻ കറി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം. ഇപ്പോൾ കാണിച്ചു തരാൻ നിർവാഹമില്ല, അതിന് മുമ്പ് ഒരു ദിവസം ഞാൻ വന്ന് കണ്ടേച്ചും പോയതാ. കുറച്ച് നേരം വെളുക്കട്ടെ. തൊട്ട് ചേർന്ന് ഒരു കൈത്തോടൊക്കെ ഒഴുകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കാം. നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഇവിടുത്തെ ഇതേ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കണം. പഴം നിറച്ചത്, ഓരോ നാട്ടിലും ഓരോന്നാ പറയുക. ഇവിടെ പഴം റോസ്റ്റ് എന്നാണ് പറയുന്നത്. അവലും ശർക്കരയും തേങ്ങയും എല്ലാം കൂടി പഴത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കണ്ട. ഇനി ഇതിനെ മാവിൽ മുക്കിയിട്ട് വറുത്തെടുക്കും. ആ തീരണനുസരിച്ചാണ് ഉണ്ടാക്കുള്ളൂ അല്ലേ. ഞങ്ങൾ ഇവിടുത്തെ കർഷകരാണ്. ഞങ്ങൾ സാധാരണ രാവിലെ പൊതുവായി ഇവിടുന്ന് ആഹാരം കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി കിട്ടുന്നുണ്ട്. നല്ല ആഹാരമാണ്, നല്ല വൃത്തിയുള്ള ആഹാരമാണ്. പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് വൃത്തിയാണല്ലോ. വൃത്തിയുള്ള ആഹാരമാണ് കിട്ടുന്നത്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചായ കിട്ടുന്നുണ്ട്. സാധാരണ അത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പൊതുവായിട്ട് ഇവിടെ ഇവിടുന്ന് തന്നെ കഴിക്കാറുള്ളത്. പുനഃപരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം 6500 നിർദ്ദേശങ്ങൾ ലഭിച്ചതായി ആദായ നികുതി വകുപ്പ്. 1960 ചേട്ടാ, എത്ര മണിക്കാണ് കട തുറക്കണ? ഒരുപാട് നേരത്തെയാ. 3:30 ചേട്ടൻ. അപ്പൊ എത്ര മണിക്ക് ഇവിടെ വരും? ഞാൻ 3 മണിക്ക്. 3 മണിക്ക് വരും. ഭക്ഷണമൊക്കെ റെഡി ആകുമ്പോഴേക്കും ഒരു 4:30-5 മണിയാവും. 5 മണിക്ക് കറക്റ്റ് ആയിരിക്കും. ഇന്നിപ്പോ എന്തൊക്കെയാ ഉള്ളേ? ഇന്ന് ചിക്കൻ കറി, പൊറോട്ട, ദോശ, ഓംപ്ലേറ്റ്, രസവട, പപ്പടം, ഇങ്ങനെയുള്ള ഇതൊക്കെ. ഇത്ര രാവിലെ കഴിക്കാൻ ആളുകൾ വരും അല്ലേ? ആളുകൾ വരും. പിന്നെ അത് കഴിഞ്ഞ 6:30-7 മണിയാകുമ്പോൾ പാഴ്സൽ പോകും. പാഴ്സലുകാരെ. പിന്നെ കപ്പ് കുടിക്കാനും ആള് വരും. ആള് വരും. അപ്പൊ നമുക്ക് ഉച്ചക്ക് ഒന്നുമില്ല. ഉച്ചക്ക് ഊണായിട്ടില്ല. ഇല്ല, 11 മണിയാകുമ്പോ ഇതെല്ലാം 11:30 ആകുമ്പോ ക്ലോസ് ആകും. ക്ലോസ് ആയ പിന്നെ വടയും ചായയും മാത്രം. അത് വൈകുന്നേരം വരെ ഇല്ല. ആ വൈകിട്ട് വരും. ഇത് ചേട്ടൻ എങ്ങനെയാണ് ഇത്ര ചെറിയ പൈസക്ക് ഇത് കൊടുക്കാൻ പറ്റണേ? അല്ല, അതുകൊണ്ടല്ലേ, നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്യണോണ്ട് ജോലി കൂലി കുറച്ച് കൊടുക്കും. ഇതിപ്പോ എത്ര നാളായി? ഇത് ഈ ചിക്കന്റെ പരിപാടി തുടങ്ങിയിട്ട് 8 വർഷമായി. 8 വർഷമായി. അപ്പൊ അന്ന് കൊടുത്തപ്പോ എത്ര പൈസക്ക് ഇത് തന്നെ? നമ്മള് കൂട്ടിയിട്ടില്ല. 8 വർഷം കഴിഞ്ഞിട്ട് കോഴിക്ക് ഇത്രയും വില കയറി. കോഴിക്ക് 170 രൂപ വരെ പോയിട്ടുണ്ട്. അപ്പോഴും 30 രൂപക്ക് തന്നെ കൊടുത്തിട്ടുള്ളു. പിന്നെ ചിലര് 50 രൂപക്ക് വരും, പാഴ്സൽ വാങ്ങിക്കണം. 100 രൂപക്ക് വരും, 150 രൂപക്ക് വരും, 200 രൂപക്ക് വരും. കൂടുതലായിട്ട് മേടിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ. ഇത് എല്ലാ ദിവസവും ഉണ്ടോ കട? എല്ലാ ദിവസവും. പൊറോട്ട എത്ര രൂപയ്ക്ക് കൊടുക്കണേ? 10 രൂപ. 10 രൂപയ്ക്ക്. അപ്പൊ 50 രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് അയറിറച്ചി കഴിച്ചേച്ച് പോവാം കടയിൽ വന്നാല്. നമ്മൾ ആദ്യം സ്ഥലം പറയാൻ മറന്നുപോയി. അപ്പോൾ ഇത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് കണ്ണമ്പള്ളി ജംഗ്ഷൻ കുരിശ്ശടി. കുരിശ്ശടീൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ കട വരുന്നത്. അപ്പോൾ അതെ, 30 രൂപേൻ്റെ ചിക്കൻ കറിയും പൊറോട്ടയും കിട്ടി നമുക്കിപ്പോൾ. ദോശയുണ്ട്, പൊറോട്ടയും ചിക്കൻ കറിയും ഇപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് മേടിച്ചത്. സന്തോഷമാണ്, നമുക്ക് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്, കടയുടെ ലൊക്കേഷൻ അയച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കഴിച്ചു നോക്കാം. നല്ലോണം കുതിർന്ന് ഇങ്ങനെ കെടുക്കുകയാണ് പൊറോട്ട ചാറിൽ. അടുത്തൊരു പ്രത്യേകത, ചിക്കൻ കറി ആയാലും ഇങ്ങനെ ഒരുപാട് വെച്ച് ഒരുമിച്ച് വെക്കുകയല്ല, തീരണനുസരിച്ച് ഇവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഈ കടികളൊക്കെ വറുത്ത് കോരുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കുറേശ്ശെയാണ് വെക്കുക, അത് തീരണനുസരിച്ചിട്ടേ ഉണ്ടാക്കുകയും ചെയ്യുള്ളൂ. നല്ലൊരു ചിക്കൻ കറി കേട്ടോ. എന്ന് വെച്ചാൽ മല്ലിയിലയും പുതിനയിലയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേരുന്ന ഒരു കറി. നന്നായിണ്ട്. അതും ഇങ്ങനെ വാഴയിലയിൽ രാവിലെ തന്നെ നേരം പുലർന്നു വരണേ ഉള്ളൂ. ഞാനൊരു 3 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമുക്കധികം ദൂരമില്ല അങ്ങോട്ടേക്ക്.
അപ്പോൾ ഇവിടുത്തെ പണികളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ എത്തി. ഇവിടെയാണെങ്കിലും കുറച്ച് ഉൾപ്രദേശമാണ്, സിറ്റിയിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ഉള്ളിലേക്കാണ്. നാടൻ ഒരു കൃഷി നാട്ടുമ്പുറം അങ്ങനത്തെ സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ കുറേ ആളുകളെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ അവരെല്ലാവരും തന്നെ കൃഷിയൊക്കെ ഉള്ള ഇവിടെ കായക്കൊലയൊക്കെ കെട്ടി തൂക്കിയിട്ടാണ് ഉണ്ടോ ഇവിടെ നിന്ന് തന്നെ ഉള്ളതാണ്. ശരിക്കും നാട്ടുമ്പുറത്തിന് കുറേ അസൗകര്യങ്ങളുണ്ട്, അതായത് വണ്ടി സൗകര്യങ്ങൾ അല്ലെങ്കിൽ സിറ്റിയിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഒരു ഗ്രാമപ്രദേശമാകുമ്പോൾ. പക്ഷേ അതിനൊപ്പം കുറേ ഹെൽത്തി ആയിട്ടുള്ള ഉപകാരപ്പെടുന്ന സാധനങ്ങളുണ്ട്. ഈ പറയുന്നത് പോലെ അധികം കീടനാശിനികളൊന്നും തളിക്കാത്ത നാടൻ പച്ചക്കറികളും പശുമ്പാലും പിന്നെ മുട്ടയും ഒക്കെ വീടുകളിലുള്ളതാണ്. ഇപ്പോൾ അത് നമ്മളൊരു വ്യാവസായിക അടിസ്ഥാനത്തിലല്ലാതെ കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് ഇതിനകത്ത് കെമിക്കൽസൊന്നും ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കോവയ്ക്കയും പച്ചമുളകും ചീരയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുമ്പളങ്ങ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വീട്ടിലേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നതിനൊരു പരിധി കഴിഞ്ഞ് കുറച്ചും കൂടി ആയിക്കുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും, ഏതെങ്കിലും കടകളിൽ വിൽക്കും. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനത്തെ നാടൻ പച്ചക്കറികളും ഒക്കെ കിട്ടും. അതിൻ്റെ ഒരു നന്മയും കൂടി ഉള്ള സ്ഥലമാണ് ഇത്. ഇങ്ങനെ ഇത്ര പുലർച്ചെ നമ്മൾ പത്തനംതിട്ടയിലൊക്കെ പോയപ്പോൾ 3 മണിക്ക് തുടങ്ങുന്ന കടയുടെ വീഡിയോ ഒക്കെ ചെയ്തു. പക്ഷേ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു കടയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 3 മണിക്ക് 2:30-3 മണിയോടുകൂടി ഇവർ തുറക്കും. ഞങ്ങൾ വരുമ്പോൾ തന്നെ, അതായത് 3:30 തന്നെ ചിക്കൻ കറിയുടെ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു 4 മണിക്ക് മുതൽ തന്നെ പൊറോട്ട അടിക്കാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനൊരു സ്ഥലം പറഞ്ഞെന്ന സന്തോഷത്തിൽ ആദ്യം തന്നെ ഒരുപാട് നന്ദി കേട്ടോ. നല്ല ഭക്ഷണം, വളരെ രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണം, അതും മാന്യമായ ഒരു, ഇതിനൊരു വില എന്ന് പോലും പറയാനല്ല. കാരണം 50 രൂപയുടെ ഭക്ഷണമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, ഈ ചിക്കൻ കറിയും പൊറോട്ടയും എല്ലാം കൂടെ ചേർത്തിട്ട്. അപ്പോൾ നല്ലൊരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ ഇത്ര രാവിലെ ഇതൊക്കെ കിട്ടും എന്ന് പറഞ്ഞില്ലേ, ഒരു 11:30-12 മണിക്കകത്ത് തീരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വന്നാൽ ഇതൊന്നും കിട്ടൂല. രാവിലത്തെ ഒരു കടയാണ് ശരിക്കും പറഞ്ഞാൽ. നാട്ടുകാരായിട്ടുള്ള പ്രദേശവാസികളായിട്ടുള്ള റബ്ബർ വെട്ടാൻ പോണവരും കൃഷിപ്പണിക്ക് പോണവരും ആയിട്ട് ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടു. അവരാണ് ശരിക്കും ഇവിടുത്തെ കഴിക്കാൻ വരുന്ന ആളുകൾ. അപ്പോൾ അവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് രാത്രി വൈകുന്നേരം വരെ കട ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ കിട്ടുന്നത് ഈ വടകളൊക്കെയാണ്, നമ്മളെ പഴംപൊരി പിന്നെ പഴം നിറച്ചത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അത് വൈകുന്നേരം വരെ കിട്ടും. പക്ഷെ ഇത് കഴിക്കണമെങ്കിൽ ഒരു 12 മണിക്ക് മുന്നേ വരണം കേട്ടോ. ഇതാണ് ഇവിടുത്തെ പഴം നിറച്ചത്. ഇവര് പഴം റോസ്റ്റ് എന്ന് അങ്ങനെ എന്തോ കേട്ടോ പറഞ്ഞത്. നമ്മളവിടെ പഴം നിറച്ചതെന്ന് അറിയുന്നത് ഒരു പഴം ഫുള്ളായിട്ട് ഇതിനകത്ത് ഉണ്ട്, പുറത്ത് മാവും കൂടെ വരും. അപ്പോൾ ചിക്കൻ കറിയൊക്കെ കണ്ടില്ലേ, 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇനി കുറച്ച് അല്ലെങ്കിൽ പേരിന് അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല, ആവശ്യം പോലെ കൊടുക്കുന്നുണ്ട്. ഒരു 3 പീസ് നല്ല പീസ് തന്നെ 3 പീസ് കിട്ടും. അത് കൂടാതെ പിന്നെ ഗ്രേവി വേണം എന്നുള്ളവർക്ക് അതും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ പൈസക്കാണ് കൊടുക്കുന്നത്, എന്നാൽ പിന്നെ അതിന് പിശിക്കേക്കാം എന്നൊന്നുമല്ല. ഇങ്ങനെയുള്ള കുറേ മനുഷ്യന്മാരിപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് ചിലവർക്കൊക്കെ ഭയങ്കര അതിശയമാണ്. ഈ വീഡിയോ, ഈ കടയെ പറ്റി ഞാൻ കേൾക്കുമ്പോൾ വീഡിയോ എടുക്കാൻ വരുന്നതിന് മുന്നേ ഞാൻ ഞായറാഴ്ച ഇവിടെ വന്നു. അപ്പോൾ ഇവരോട് സംസാരിക്കുമ്പോഴും ഞാൻ വിചാരിച്ചു, കാരണം ഇതിനകത്ത് എന്ത് ലാഭമാണ് കിട്ടണം. അതാണ് ആ ചേട്ടൻ പറഞ്ഞത്, 170-180 രൂപ വരെ ചിക്കന് പോയപ്പോഴും ഇവിടെ ഈ വിലയ്ക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള നന്മയുള്ള മനുഷ്യരുടെ കുറച്ച് കാഴ്ചകൾ ഇനിയും നമ്മളെവിടെയൊക്കെ അവശേഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ ഇതുപോലെ പറഞ്ഞു തന്നാൽ നമുക്കത് വന്ന് ബാക്കിയുള്ള ആളുകളും കൂടി അതൊക്കെ അറിയട്ടെ. പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം. I'm going to go to the next one.